വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും സീസൺ ത്രീയിലോട്ട് മുടിയൻ്റെ തിരിച്ചു വരവിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉപ്പും മുളകിലോട്ട് ഇനി എന്നേക്കുമായിട്ട് മുടിയനെ തിരിച്ചു വരാൻ തന്നെ സാധ്യത ഇല്ലാണ്ടായിക്കളെ. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ മുടിയൻ ഉപ്പും മുളകിൽ നിന്ന് വിട്ടുമാറിയതിൻ്റെ കാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഉണ്ണി സാറുമായിട്ടുള്ള പ്രശ്നമായിരുന്നു. അതിനുശേഷം ഉണ്ണി സാർ ഉപ്പും മുളകും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നീട് രാജേഷ് തലചെറുചേട്ടനായിരുന്നു ഉപ്പുമുളകം ഡയറക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഉപ്പുമുളകും അവസാനിച്ചു. പിന്നീട് ഉണ്ണി സാർ പുതിയൊരു പരിപാടി ഫ്ലവേഴ്സിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഹോം എന്ന് പറഞ്ഞിട്ട്. ഹോം സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പുമുളകും സീസൺ ത്രീ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണി സാർക്ക് ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ പറ്റിയില്ല ഹോം ഉള്ളത് കൊണ്ട്. അപ്പൊ ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ മുടിയനും ചാനലുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് തീർന്നു. മുടിയൻ ഇപ്പോൾ ഉപ്പുമുളകും സീസൺ ത്രീയിൽ വരാതിരിക്കാൻ കാരണം ആ ഒരു ബിഗ് ബോസിൽ പോയതുകൊണ്ട്, കോൺട്രാക്ട് പീരീഡ് നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹോം ഫ്ലവേഴ്സിൽ അവസാനിപ്പിക്കുന്നത്. 157 എപ്പിസോഡോടുകൂടി ഉണ്ണി സാർ ഡയറക്ട് ചെയ്ത ഹോം ചാനല് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുടിയനും കോൺട്രാക്ട് പീരീഡ് തീരാൻ വേണ്ടി ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉപ്പുമുളകിലോട്ട് ഉണ്ണി സാർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തന്നെ മുടിയൻ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. കാരണം ഇവർ രണ്ടുപേരും തമ്മിലാണ് പ്രശ്നം. മുടിയൻ അന്ന് ഇന്റർവ്യൂ അടക്കം പറഞ്ഞത് ഉണ്ണി സാർ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരുമെന്ന് തന്നെയാണ്. ഇപ്പൊ ഉപ്പുമുളകും കറന്റ് ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ് നമുക്കറിയാം, അഫ്സൽ അബ്ദുൽ ലത്തീഫ്. അപ്പൊ ഇനിയിപ്പോ അഫ്സലിനെ മാറ്റിയിട്ട് വേറെ വല്ല ഡയറക്ടറെയും, അതായത് ഉണ്ണി സാറിനെ ചാനലിൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഉറപ്പായിട്ട് പിന്നീട് ഒരിക്കലും തന്നെ മുടിയൻ ഉപ്പുമുളകിൽ ഉണ്ണി സാർ നിൽക്കുന്നിടത്തോളം കാലം മുടിയന് തിരിച്ചു വരാൻ സാധിക്കുന്നതല്ല. അപ്പൊ മുടിയൻ തിരിച്ചു വരണമെങ്കിൽ അഫ്സൽ തന്നെ ഉപ്പുമുളകും കണ്ടിന്യൂ ആയിട്ട് ഡയറക്റ്റ് ചെയ്ത് തന്നെ പോകണം. ഇപ്പൊ ഉണ്ണി സാർ വേറെ ഒരു പരിപാടിയും കമ്മിറ്റ് ആയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാനും ചാൻസസ് ഉണ്ട്. കാരണം ഉപ്പുമുളകിന്റെ ക്രിയേറ്റർ ഉണ്ണി സാറാണ്. മാത്രമല്ല കേരളത്തിൽ തന്നെ നമ്പർ വൺ സിറ്റ്കോം ഡയറക്ടറാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഏത് സമയം തന്നെ ഉപ്പുമുളയിലോട്ട് ഉണ്ണി സാർക്ക് തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഉപ്പുമുളയിലോട്ട് മുടിയൻ തിരിച്ചു വരത്തില്ല. ഇപ്പൊ പോകുന്ന പോലെ അഫ്സല തന്നെ ഉപ്പുമുളകും ഡയറക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുടിയൻ തിരിച്ചു വരും. പിന്നെ ഉപ്പുമുളയിലോട്ട് സാർ വരാൻ, ഉണ്ണി സാർ തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ നമുക്കറിയാം ഉപ്പുമുളകം പോലെ തന്നെ അത്രത്തോളം പ്രേക്ഷക പ്രീതി നേടിയ ഒരു പരിപാടിയാണ് ചക്കപ്പഴവും. അതിൻ്റെയും ക്രിയേറ്റർ ഉണ്ണി സാർ തന്നെയാണ്. ഇപ്പൊ ചക്കപ്പഴം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്ലവേഴ്സ് ചാനലിൽ. അതും എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് സീസൺ ത്രീ ആയിട്ട്. അങ്ങനെ ചക്കപ്പഴം സീസൺ ത്രീ സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ അതിൽ ഡയറക്ടറായിട്ട് ഉണ്ണി സാർ വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുടിയിലും ഉപ്പുമുളകിനും ആയിട്ട് യാതൊരു പ്രശ്നവും വരത്തില്ല. ഏതായാലും ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആകാംക്ഷയോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഉപ്പുമുളയിലോട്ട് ഉണ്ണി സാറാണോ വരേണ്ടത്, അല്ലെങ്കിൽ മുടിയനാണോ വരേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.